ശരിക്കും എനിക്ക് സിനിമയോടുള്ളൊരു ഒരു ഫാസിനേഷൻ തുടങ്ങുന്നത് ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ്. എൻ്റെ നാട് കോട്ടയമാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജീവനക്കാരായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ പലയിടത്തും ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങനെ പല സ്കൂളുകളിൽ പഠിച്ച് അവസാനം എസ് എൽ സിക്ക് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പോൾ അതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമിലാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു അക്കാഡമിക് ഇയറിലാണ് ഞാൻ ഇവിടുത്തെ ആർട്സ് കോളേജിൽ പഠിക്കാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു ഇന്ത്യൻ ഒരു സോഷ്യൽ സിനാരിയോയിൽ ഉണ്ടാകാവുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചിന് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രം പോലുള്ള സിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു കൊല്ലത്തെ ആ സപ്രഷൻ്റെ ഔട്ട്കമായിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ രംഗത്തും ഉണ്ടായിരിക്കുന്ന ഒരു ഔട്ട്ബേസ്റ്റിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവിടുത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഒരു അവരുടെ ഒരു വളരെ പ്രകടമായിട്ടുള്ളൊരു പ്രവർത്തനം ആ സമയത്തുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മൾ സാധാരണ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സത്യൻ മാഷിൻ്റെയും നസീ സാറിൻ്റെയൊക്കെ സിനിമയ്ക്ക് അപ്പുറത്ത് സിനിമ എന്ന് പറയുന്നത് ഒരു 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 പ്രത്യേകതരം വർക്ക് ഓഫ് ആർട്ടാണെന്നും അല്ലെങ്കിൽ അതൊരു പ്രത്യേകതരം മീഡിയമാണെന്നും അതിനകത്തൊരു ഒരാളുടെ ഒരു സെൽഫ് എക്സ്പ്രഷനുള്ള സ്പേസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്ന ഇത്തരം സിനിമകൾ കാണുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അന്ന് ഈ അന്നത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അതുകൂടാതെ ആദ്യമായിട്ട് സുരേഷ് കുറുപ്പ് ചെയർമാനായിട്ടിരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ അവരാദ്യമായിട്ടൊരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിക്കും. അപ്പം ഇത്തരത്തിലൊരു രണ്ട് കൊല്ലം എന്നെ എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന പല ചെറുപ്പക്കാരുടെയും മനസ്സിലേക്ക് ഈ മീഡിയത്തിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഈ മീഡിയത്തിൻ്റെ ഒരു ഇതിനിങ്ങനൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ്. ഞാനിത് പറയുമ്പോൾ സത്യൻ മാഷിൻ്റെയോ അല്ലെങ്കിൽ നസീ സാറിൻ്റെയൊക്കെ സിനിമകൾ ഒരു വേറെ ലെവലിലേക്ക് ഞാൻ പറയുകയല്ല. അന്ന് കുട്ടിക്കാലത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണെന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് ഇതൊരാളുടെ ഒരു 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 അഭിപ്രായ പ്രകടനത്തിൻ്റെ അല്ലെങ്കിൽ അയാൾക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയമാണ്. അതിന് ഇത്തരം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാവുന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് സിനിമയോടുള്ളൊരു അതുവരെ ഉണ്ടായിരുന്ന ഒരു ചൈൽഡ്ഹുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ അന്ന് ആകാൻ ആഗ്രഹിച്ച ഞാൻ ഒരു മ്യൂസിഷ്യനായിരുന്നു. എൻ്റെ ഫാമിലി ഒക്കെ അമ്പലപ്പുഴ സഹോദരന്മാരെന്ന് പറയുന്ന പ്രസിദ്ധരായിട്ടുള്ള നാസര വിദ്വാൻമാർ അവരുടെയൊക്കെ ഒരു ട്രഡീഷൻ. അപ്പോൾ അത്തരത്തിലൊരു വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു ഫാമിലി എന്ന് വരികയും ഞാൻ വളരെ കൃത്യമായി മ്യൂസിക് അഭ്യസിച്ചിട്ടുള്ള ആളാണ്. മൃദംഗം ആ കല വളരെ ചെറുപ്പത്തിലെ പഠിച്ചു വന്ന ആളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറത്ത് ഇതിനെന്തോ മറ്റൊരു സാധ്യതയുണ്ടെന്ന് തോന്നിയത് ഈ കാലഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നത് അത് ആ സമയത്തെ ഇത്തരം വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ള മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മീഡിയത്തിനോടുള്ളൊരു താല്പര്യം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കാരണം അത് ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ട് നമ്മളന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നൊക്കെ അറിയുന്ന ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമ പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സിനിമ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല. അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ഒരു വർക്കിംഗ് ക്ലാസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാനൊരു ഡോക്ടറാവാനും എൻജിനീയർ ആവണമെന്ന് ആഗ്രഹിച്ചതാണ് എൻ്റെ പേരൻസ്. അപ്പോൾ അതിന് ഒരു പരിധിവരെ ഒരു പ്രീഡിഗ്രി കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് മറികടക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. ഞാൻ ആ റിയലിസത്തിനകത്ത് ജീവിച്ചു വന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നൊക്കെയുള്ള ഒരു ഫോഴ്സിൻ്റെ പുറത്ത് സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചു, ബി എസ് സി സുവോളജി എടുത്തു. പക്ഷെ അപ്പോഴും മനസ്സ് എപ്പോഴും ഇതിനോടാണ് ചായവുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 81 ഞാൻ ആ സമയത്ത് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു മോണോ ആക്ടിനൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഒരു പെർഫോമൻസ് മൊഹമ്മയിൽ മൊഹമ്മ ആലപ്പുഴയിൽ മൊഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുമ്പോൾ അന്ന് ഈ യൂണിവേഴ്സിറ്റി യൂത്തോസിൽ ഇന്നത്തെ പോലെയല്ല, അന്ന് കുറേ കൂടെ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്ന സമയമാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ കൂടെയാണ് അന്ന് ഈ സ്റ്റേജ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് അവിടെ ഒരു ഷോ നടത്തി, അവർ കൂടുതൽ ടിക്കറ്റ് വിറ്റു, അതുകൊണ്ട് സെക്കൻഡ് ഷോ നടത്തേണ്ടി വന്നു. അതായിരുന്നു ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ്. ഒരു കോയിൻസിഡൻസ് ആണ്, പക്ഷേ അത് ഇറ്റ് ടേൺ മൈ ലൈഫ്. അങ്ങനെ സെക്കൻഡ് ഷോ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ കൂടെയുള്ള എല്ലാവരും എതിർത്തെങ്കിലും ടിക്കറ്റ് എടുത്ത ആൾക്കാർ പുറത്ത് നിൽക്കുന്നു. അങ്ങനെ മൊഹമ്മയിലൊരു തിയേറ്ററിലാണ്, സിനിമാ തിയേറ്ററിൽ രണ്ടാമത്തെ ഷോയ്ക്ക് ഞാനും ഗോപാലകൃഷ്ണനും കയറുമ്പോൾ ഇന്നത്തെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആഡ് ഫിലിം മേക്കറാണ് മാത്യു പോൾ.
അദ്ദേഹം അന്ന് നവോദയയിലെ ജിജോയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാടാണ് മൊഹമ്മ. അപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ രണ്ടാമത്തെ ഷോ കാണുകയും ഞങ്ങളന്ന് അവതരിപ്പിച്ച പരിപാടികളിൽ അദ്ദേഹം ഇമ്പ്രസ്ഡ് ആകുകയും അങ്ങനെ അദ്ദേഹമാണ് ജിജോടുത്ത് ഇങ്ങനൊരു ആൾക്കാർ വന്നിരുന്നു. അങ്ങനെയാണ് എന്നെ നവോദയ അപ്പച്ചൻ സാർ വിളിക്കുകയും അപ്പോൾ എന്നെ വിളിച്ചത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ്, താങ്കൾ ആദ്യം ചോദിച്ചു പോലെ. അപ്പോൾ ഞാൻ എന്നത് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തിയേറ്ററിൽ ആക്റ്റീവായിരുന്നു, സ്റ്റേജിൽ മോണോ ആക്റ്റൊക്കെ ചെയ്യുന്ന അപ്പം ഒരു നടനാകുക എന്നുള്ളതാണ് അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ആരുടെയും താല്പര്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്തോ ഇതിൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിനകത്ത് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നുകയും ഒരുപക്ഷെ എൻ്റെ ഫിസിക്ക് ഒരു അക്കംപ്ലിഷ്ഡ് ആക്ടറാവാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ബോധം എനിക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ ജിജോയെ മീറ്റ് ചെയ്യും, ജിജോയുടെ ബ്രദർ ജോസിനെ മീറ്റ് ചെയ്യും. അന്ന് സിനിമയിൽ അഭിനയിക്കുന്നോ ഇല്ല എന്ന് എൻ്റെ മറുപടിയും, പക്ഷേ എനിക്ക് സിനിമ പഠിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ജിജോ എടുത്ത് പറയുകയും അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിച്ചാത്ത എന്നുള്ള സിനിമയിൽ സഹകരിക്കാൻ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അന്ന് അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്നും ആലോചിക്കണം എന്ന് പറയുന്ന ഘട്ടത്തിൽ എനിക്ക് ഫോർച്ചുനേറ്റ് ആയിട്ട് ആ സമയത്ത് ബാങ്കിൽ ഒരു ജോലി 82 എസ് ബി ടിയിൽ കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായി. അപ്പോൾ എൻ്റെ പേരൻസിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ഉദ്യോഗമായി, സാധാരണ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം പോലെ ഗ്രാജുവേഷൻ കഴിയുമ്പോഴേ എനിക്ക് ജോലിയായി. അപ്പോൾ ഐ ടുക്ക് എ റിസ്ക് വിത്ത് ദാറ്റ് ജോബ്. ആ ജോബ് ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ ലീവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിച്ചാത്തൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ ടോട്ടൽ റിസ്ക്. അതിന് എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ ഐ സർവൈവ്ഡ് ഓൺ മൈ ഓൺ ലെവൽ ബിക്കോസ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് നമുക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി വൈസ് തന്നെ നമുക്കങ്ങനെ ഒരു ട്രഡീഷനുണ്ട്. അതുകൂടാതെ ഒരു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഫോറങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അതിനകത്ത് ഈ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അല്ല എന്നാണ് ഞാൻ വ്യക്തമായിട്ട്. അന്നത്തെ രാഷ്ട്രീയത്തിനകത്ത് കലയും സംഗീതവും അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു വേറെ തരത്തിലുള്ളൊരു പ്ലെയിനിലാണ് അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ അവർ യൂണിവേഴ്സിറ്റി കോളേജിലൂടെ നടന്ന് ഫ്രണ്ട് ഡോർ വഴി ഫ്രണ്ട് ഗേറ്റ് വഴി കടന്ന് യൂണിവേഴ്സിറ്റി ഇന്നത്തെ എ കെ സെൻറ്ററിൻ്റെ ആ റോഡിലേക്ക് പോകുന്ന അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സ്പേസിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ആ സമയങ്ങളിലൊക്കെ രാഷ്ട്രീയം പലപ്പോഴും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നിൽ ഞാൻ എന്തിനാണ് എൻ്റെ കർമ്മം എവിടെയാണ് അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ എവിടെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പരിധിവരെ ആ സമയത്ത് രാഷ്ട്രീയം നമ്മളെയൊക്കെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ സിനാരിയോ അറിയാമല്ലോ. പക്ഷേ ഞാൻ പിന്നെ അങ്ങനൊരു വളരെ പ്രകടമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറാനുള്ള കാര്യവും എൻ്റെ താല്പര്യങ്ങൾ അതിനപ്പുറത്ത് ഇത്രയും കാര്യങ്ങളോടായതുകൊണ്ട് ആവാം. പക്ഷെ അതിന് രാഷ്ട്രീയം എന്നും ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അറിയുവാൻ സ്വയം അറിയുവാനായിട്ട് ഞാൻ എന്നിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാനായിട്ട് പലപ്പോഴും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് അവരെ സക്സസ്ഫുൾ എന്ന് പറയുന്നത്? അവരുടെ സിനിമകൾ ഒന്നുകിൽ മാസിനെ ടിക്കിൾ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ ഇൻ്റലക്ച്വലായിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അപ്പോൾ ഏത് കലയെപ്പോലെ തന്നെ ഇതിനകത്ത് ഒരാളുടെ അയാളുടെ ക്രിയേറ്റിവിറ്റി അത് കോണ്ടംപററി ആകുക, ആ ക്രിയേറ്റിവിറ്റി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മാസിനെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക, അല്ലാതെ ഒരു മാസം അവിടെ ഇല്ല, ആ മാസിനെ അയാളുടെ വർക്ക് ഓഫ് ആർട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യണമെങ്കിൽ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഒരു മൈൻഡ് സെറ്റും ഒരു അതുകൊണ്ടാണല്ലോ സിനിമയിൽ ഒരിക്കലും ശാശ്വതമായിട്ടുള്ള പൊസിഷനിങ് ഇല്ലാത്തത്. ഈവൻ ഫോർ എ മാസ്റ്റർ ഈസ് ഡിബേറ്റഡ് ആഫ്റ്റർ എ ടൈം. കാര്യം നമ്മളിതിനകത്ത് വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് പ്രോസസ്സും
അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയുടെ അവയർനെസ്സും ഇല്ലാതൊരു ഫിലിം മേക്കർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വേറെ ഏതൊരു ആർട്ട് ഫോമിലാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ടൊരു പേരുണ്ടാക്കി കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ സർവൈവ് ഫോർ എ പീരിയഡ്. ഇപ്പോൾ കലാമണ്ഡലം കൃഷ്ണനായർ സാർ അതൊരു ഐഡലായി മാറുന്നു. ഗോപി ആശാൻ, ഇപ്പോൾ ഗോപി ആശാൻ ഒരു മാജിക്കായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആ മാജിക് എന്ന് പറയുന്നതിന് ഒരു വേറൊരാളുടെ പ്രസൻസ് ഉണ്ടായത് ആ മാജിക്ക് ഇനി ഓവർ പവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല, സിനിമയിൽ ആ മാജിക്ക് ആ രണ്ട് മണിക്കൂറിലേക്കാണ്. യു ആർ ജഡ്ജ് ബൈ എവ്രി ഫിലിം ഓഫ് യു സി. ഇത് ഇപ്പോൾ നമ്മളൊരു കഥകളി നടനാവുന്ന പോലെ അല്ലെങ്കിൽ ഏതൊരു ആർട്ട് ഫോം പഠിക്കുന്നത് പോലെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇത് പഠിക്കാതെ സിനിമ ഡയറക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ഇത് അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനൊരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. കാര്യം ഇതൊരു ടെക്നോളജി ഇൻവോൾവ് ആണ്. ആ ടെക്നോളജി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ പദപ്രയോഗങ്ങൾ നമ്മളറിയണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ലെൻസിങ്, എത്ര തരം ലെൻസ് ഉണ്ട്, എന്തിനാണ് ഈ ലെൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ്, വാട്ട് ഈസ് കീ ലൈറ്റിംഗ്, ബേസിക് ആയിട്ടുള്ള ഒരു നോ ഹൗ ഫിലിം മേക്കിങ്ങിന് വളരെ അത്യാവശ്യമാണ്. കാര്യം ഇതിനകത്തൊരു ഏത് കലയേക്കാൾ കൂടുതൽ ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് യു ഷുഡ് ബി അവെയർ അബൌട്ട് ദി ടെക്നോളജി. അതുകൊണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നല്ല, അങ്ങനെ വാശി പഠിക്കണം എന്നല്ല, എങ്കിൽ പോലും അത്തരത്തിലൊരു പഠനം ഇതിന് ആവശ്യമാണ്. ചാണക്യെന്നുള്ള സിനിമയായിരുന്നു ആദ്യത്തെ സിനിമ. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണെങ്കിൽ പോലും എനിക്ക് രണ്ട് വർഷം മലയാളത്തിൽ നിന്ന് ഒരു ഓഫറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് എന്നെ മലയാളത്തിൽ നിന്ന് ഒരു നിർമ്മാതാവ് പോലും ഒരു സിനിമ ചെയ്യാൻ വിളിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ചാണക്യൻ ഒരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു. അത് കമലഹാസൻ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടർ അയാൾ സ്വയം മരിക്കുന്നു, വില്ലനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നു. അതൊന്നും ഒരു കൺവെൻഷണൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമാറ്റ് അല്ല. സോ ഇറ്റ് വാസ് എ ഫ്ലൂക്ക് എന്നുള്ള രീതിയിലാണ് മെയിൻ സ്ട്രീം കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മെയിൻ സ്ട്രീമിൽ പെടുന്നൊരാളല്ല എന്നുള്ള രീതിയിൽ ഇതിന് ലേബൽ ചെയ്യപ്പെട്ടു എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ല. ഞാൻ പിന്നീട് പിന്നെ അതുമല്ല, അതിനുശേഷം എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള എല്ലാ നിർമ്മാതാക്കൾക്കും ചാണക്യൻ പോലെ ഒരു സിനിമ മതിയായിരുന്നു, അല്ലാതെ ഒരു പുതിയ സിനിമ വേണ്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് മലയാള സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യങ്സ്റ്റർക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റിയിട്ടുണ്ട്? പറ്റിയിട്ടില്ലേ. അവർ വരുമ്പോൾ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിൽ അവർക്ക് പടം എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഐ വാസ് അറ്റ്ലീസ്റ്റ് ലക്കി ടു ഡു എ ഫിലിം വിച്ച് ഐ ലൈക്ഡ്. ചാണക്യൻ എന്നുള്ള സിനിമ അങ്ങനെ ഒരു ക്ലൈമാക്സിൽ ഇന്ന് ഒരു പുതിയ റൈറ്റർ ഡയറക്ടർ വന്നാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അയാളെടുത്ത് ഒന്നെങ്കിൽ നായകൻ പറയും ക്ലൈമാക്സ് മാറ്റാൻ പറയും, അല്ലെങ്കിൽ നിർമ്മാതാവ് പറയും ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് നടക്കില്ല എന്ന് പറയും. അപ്പോൾ ഒരു സംവിധായകന് മലയാള സിനിമയിലേക്ക് വരണമെങ്കിൽ അയാളുടെ സിനിമ ചെയ്താണ് വരേണ്ടത്. ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ പഠിച്ചത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിനിമ ചെയ്യാത്തത്. എനിക്കിഷ്ടപ്പെടുന്ന സിനിമയെ ഞാൻ ചെയ്യുള്ളൂ. ഒരു സിനിമ നാട്ടുകാർക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ അത് ചിലർക്ക് പറ്റും. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവർക്കത് പറ്റും. അത് മോശപ്പെട്ട പണിയല്ല, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര റിസ്ക്കിയാണ്. പക്ഷേ സർട്ടൺ പീപ്പിൾ ആർ ടാലൻറ്റഡ് ടു ഡു കുക്ക് ഫിലിംസ് ഫോർ ദി ഓഡിയൻസ്. അത് ഞാൻ അതിന് കേപ്പബിൾ അല്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ബുദ്ധി. പക്ഷേ ഞാൻ എൻ്റെ കരിയറിൽ മനസ്സിലാക്കുന്നത് എനിക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമയെ ചെയ്യാവൂ. സോ ബെറ്റർ ഡോണ്ട് ഡു എനി ഫിലിം. എനിക്കങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ ഞാൻ ചെയ്യുന്നുള്ളൂ, മറ്റേത് ഞാൻ ഏബിളല്ല. അപ്പോൾ ഇതിനകത്തൊരു സെൽഫ് റിയലൈസേഷൻ എത്താനായിട്ട് അതാണ് ഇതിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. വൺസ് യു കം ഇൻ ടു ദി ഇൻഡസ്ട്രി, നമ്മൾ പണ്ട് കണ്ട പോലെയല്ല, ഓഡിയൻസായിട്ട് ഇരുന്ന് കാണുന്ന പോലെയല്ലോ ഇതിനകത്ത് വരുമ്പോൾ. സോ ഇൻഡസ്ട്രിക്ക് രണ്ട് ഫേസേ ഉള്ളൂ. ഇഫ് യു ആർ സക്സസ്ഫുൾ, ദി ഇൻഡസ്ട്രി ഈസ് വിത്ത് യു. സക്സസ്ഫുൾ അല്ലേ, വേണ്ട, ഇൻഡസ്ട്രിക്ക് വേറെ ആൾക്കാരുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഈ ജോലി അറിയാമോ, നമ്മൾ ക്രിയേറ്റീവാണോ, ആള് മിടുക്കനാണെന്നോ ഉള്ള ഇനി യാതൊരു കൺസിഡറേഷനും ഇല്ല. കൺസിഡറേഷൻ സക്സസ്. ആ സക്സസ് മോശപ്പെട്ട സക്സസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു മോശപ്പെട്ട സിനിമ 150 ദിവസം ഓടി, ഇൻഡസ്ട്രി വിൽ ഗോ ആഫ്റ്റർ ദ ഡിറക്ടർ, ഗോ ആഫ്റ്റർ ദ ടെക്നീഷ്യൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സക്സസ്. അവിടെ തൊട്ടാണ് മലയാള സിനിമയുടെ പ്രതിസന്ധി തുടങ്ങുന്നത്. ഇപ്പം തന്നെ മലയാളികളായിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസും, നല്ല ടെക്നീഷ്യൻസ് ഹിന്ദിയിലാണ്.
All the best cameramen are working in Hindi. From Sandosh Sivan to Ravi Kitchen, then Ravi Varman, you take anybody. Brilliant editor, technicians are Hindi and Tamil. They are not interested also. Kari is one. Kari is one space. This is a gamble. You just do it, make money or not. This process enjoy in the land. This is a process. ഞാന് 80-ലെ 80-ലെ അവസാനം 81 ആദ്യമാണ് നവോദയ പോകുന്നത്. എന്നെ ജിജോ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉദയ സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറയുന്നു. അവർ തിയേറ്ററിനകത്തോടെ എന്നെ കയറ്റിയിരുന്ന ഒരു കണ്ണാടി തരുന്നു, വയ്ക്കാൻ പറയുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ 3D കാണുക. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുറേ ക്ലിപ്പിങ്ങുകൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത്ര ഒരു സിനിമയാണ് നമ്മൾ എടുക്കാൻ പോകുന്നു പറയുക. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവുന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് ആ പ്രോജക്റ്റ് വേണ്ടി 2 വർഷം എല്ലാ ദിവസവും ആലപ്പുഴയിലും എറണാകുളത്തുമായിട്ട് ഇങ്ങനെ നടന്ന് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ആ സിനിമ ഉണ്ടാക്കുന്നത് എല്ലാവരോടും ചേർന്നിട്ട്. അപ്പോൾ അത്തരത്തിലൊരു ഫിലിം മേക്കിംഗ് നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യങ്സ്റ്റർ വന്നു കഴിഞ്ഞാൽ അയാൾ സ്റ്റാൻഡേർഡാണ്. ഒരു ചെറുപ്പക്കാരനോട് നിനക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരു വളരെ അന്നത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ടാണ് ഞാൻ പടം ചെയ്യുന്നത്. എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇല്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു, പുള്ളിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, സാർ താങ്കളെപ്പറ്റി, താങ്കൾ വലിയ ആളാണ്, എൻ്റെ ഫസ്റ്റ് പടമാണ്, ഇതെൻ്റെ സിനിമയാണ്, ഈ സിനിമ ഇങ്ങനെ ഞാൻ എടുക്കുകയുള്ളൂ, ഇതാണ് ഇതിൻ്റെ കഥ. പുള്ളി പറഞ്ഞു, രാജീവ് ഞാൻ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്ന പ്രശ്നമില്ല. കാര്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നവോദയ എന്ന് പറയുന്നൊരു വലിയ കമ്പനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് വളരെ വാലിഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാര്യം ഒരു പ്രൊഡക്ഷൻ ഹൗസിന് സംവിധായകന് പരിപൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ആര് ആണ് സംവിധായകനെ സംശയിക്കുന്നത്? ഇവിടെ അങ്ങനെയല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് പല പല കോമ്പിനേഷനിലാണ്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ ആരെ വിശ്വസിക്കും? ആര് പറയുന്നത് വിശ്വസിക്കേണ്ടി വരും? ഇറ്റ് വേരീസ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഒരു സംവിധാനത്തിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസമാണ് അൾട്ടിമേറ്റ്. അപ്പോൾ സംവിധാനത്തിൻ്റെ പവർ ഹയറാർക്കിക്കലി കൂടുന്നു. പിന്നെ അതിനകത്ത് സംഭാഷണം കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കുന്ന സീൻ ഇങ്ങനെയല്ല എടുക്കേണ്ടതെന്ന് പറയാൻ ആർക്കും അധികാരമില്ല, ആരും മുതിരിയത്തുമില്ല. കാര്യം പൈസ മുടക്കുന്ന ആളുടെ കോൺഫിഡൻസ് ആരില്ല? ആരിലായിരിക്കണം? സംവിധാനം. അത് ഇന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കുണ്ട്. ഇന്ന് പലപ്പോഴും ഒരു സംവിധായകനും നിർമ്മാതാവോട് ഒരു സിനിമ തീരുമാനിച്ചാൽ അന്ന് മുതൽ സംവിധായകനും നിർമ്മാതാവും ശത്രുക്കളാകുക. കാര്യം സംവിധാനം എന്ത് പറഞ്ഞാലും അത് തെറ്റിദ്ധരിക്കപ്പെടുക, അല്ലെങ്കിൽ ഇത് എന്തിനാ ആ പാട്ട് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്ന് അതിനൊക്കെയുള്ള അൺപ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സിനിമയിൽ നടക്കുന്നത്. കാര്യം ഇത് പാഷനേറ്റ് ആയിട്ടല്ലേ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നൊരു സംഗതിയുണ്ട്. ഇതിനകത്ത് ഇത് വളരെ ഇൻസെക്യൂർ ആയിട്ടൊരു സ്പേസാണെന്നാണ് എല്ലാവരും. കാരണം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളും എൻ്റെ അല്ലാത്ത സുഹൃത്തുക്കളും എൻ്റെ റിലേറ്റീവ്സും എല്ലാം പറഞ്ഞിരിക്കുന്നത്, നീ ഇത്രയും സെക്യൂർ ആയിട്ടൊരു ജോബിൽ നിന്ന് ഇത്രയും ഇൻസെക്യൂർ ആയിട്ടൊരു ജോബിലേക്ക് പോവുകയാണ്, അവിടെ ഇന്നല്ലെങ്കിൽ നാളെ നീ ഉണ്ടാവില്ലല്ലോ. ഈ സാധനം ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി ഇൻസെക്യൂറാണ്. എനിക്കത് പക്ഷേ ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്, എന്തിനാണ് ഇൻസെക്യൂരിറ്റി? സി, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എത്ര നാളുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോണ്ടേനിറ്റി എന്നുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയിൽ ഞാൻ വരുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, മറ്റ് പല സംവിധായകർ വർക്ക് ചെയ്യുന്ന കാണാൻ ഞാൻ പോകുന്നുണ്ട്. ഞാൻ അമേരിക്കയിൽ ഒരിക്കൽ പോകാൻ സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ വാൾട്ട് ഡിസ്നിയിൽ പോയിട്ട് ER എന്ന് പറയുന്ന, ഇന്നിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കൊന്ന് ഇന്ത്യയിലെ സ്റ്റാറിലോ എവിടെയോ ആ സീരിയൽ വരുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ER എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സബ്ജക്റ്റാണ്, പോപ്പുലർ സീരിയലാണ്. അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വെച്ചാൽ അതിൻ്റെ ടൈറ്റിലൊന്നും ഞാനുണ്ടാവില്ല. അവിടെ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു തമിഴ് ആളുണ്ട്, അയാൾ കമലഹാസിൻ്റെ ഫ്രണ്ടാണ്.
ഞാൻ എൻ്റെ എട്ട് പടം ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. ഞാൻ കമലഹാസനെ കൊണ്ട് ഈ ബാലസുബ്രഹ്മണ്യനുമായിട്ട് സംസാരിപ്പിച്ചിട്ട് ഞാനവിടെ രണ്ട് ദിവസം ഡസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ക്രിപ്റ്റ് എടുത്ത് നോക്കാനോ അഭിപ്രായം പറയാനൊന്നും പറ്റത്തില്ല. യു ക്യാൻ ബി ആൻ ഒബ്സർവർ. പക്ഷെ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന വേറെ ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പ്രിയദർശൻ്റെ കൂടെയാണ് ഹൽച്ചലും ക്യോങ്കി എന്ന് പറഞ്ഞ രണ്ട് പടത്തിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോയത്. ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പം ഞാൻ പ്രിയനോട് ഇത് പറയുമ്പം ഒരു സുഹൃത്ത് എന്നുള്ളതായിരിക്കാം പ്രിയനോട് പറയുമ്പോൾ പ്രിയൻ ആദ്യം ഇത് തമാശയായിട്ടെടുത്തു. പ്രിയനെടുത്ത് തോന്നി, രാജീവ് ഇത് നിങ്ങളിങ്ങനെ പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ പ്രൊഫൈൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അതിനകത്ത് ഇൻസെക്യൂറല്ല. സി അത് പേഴ്സണലായിട്ടുള്ളൊരു അജണ്ടയാണ്. ഞാൻ ഇപ്പോൾ തമാശയായിട്ട് സിനിമയിലെ ചില സുഹൃത്തുക്കൾ ഞാനിങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സാഡിസ്റ്റിക്കായിട്ട് കമൻറ്റ് പറഞ്ഞ സംവിധായകനുണ്ട്. അതിലൊരു സംവിധായകൻ പറഞ്ഞത് ഞാൻ കേട്ടത് ആ ഇനിയെങ്കിലും ഒന്ന് ഡയറക്ഷൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് പോസിറ്റീവായിട്ട് അപ്ലോഡ് എടുക്കുന്നത് കാര്യം ഈസ് റൈറ്റ്. ഞാൻ വളരെ 70-75 സിനിമ ചെയ്ത ഒരു പ്രിയദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അയാൾ മോശക്കാരനാണോ? അയാൾ എന്നേക്കാൾ എത്രയോ പടങ്ങ് മുകളിൽ നിൽക്കുന്ന ഫിലിം മേക്കറാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു നാണക്കേടുമില്ല. ഐ എം നോട്ട് ലൂസിങ് എനിത്തിങ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ഞാൻ അതിനെ കാണുന്നത്. കാര്യം ഹീ ഈസ് എ ബ്രില്ലിയൻ്റ് ഫിലിം മേക്കർ. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് പലർക്കും അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ ഐ കൺസിഡർ ഹിം ആസ് വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് കോണ്ടംപററി ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ പോയി. വർക്ക് ചെയ്യാൻ പോയി ഫസ്റ്റ് ഡേ ഹൽച്ചലിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലൈമാക്സിൽ അവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ ത്യാഗരാജ് മാഷ് അതിൻ്റെ ആക്ഷൻ സീക്വൻസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം മാഷ് നോക്കുമ്പോൾ ഞാനവിടെ ഇരിക്കുന്നു. എൻ്റെ പടത്തിൽ മാഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എന്താ രാജീവ് ഇവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ നമ്മൾ ഒരു ഞാൻ വർക്ക് ചെയ്യാമെന്ന് പറയാനുള്ള സമയം കിട്ടിയില്ല. അവസാനം നോക്കുമ്പോൾ ഞാൻ പാഡൊക്കെ എടുത്ത് മറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൻ്റെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പുള്ളി പോയി പ്രിയൻ്റെ അടുത്ത് ചോദിച്ചു എന്താ രാജീവ് കുമാർ എന്നെ പണിയിട്ടിരിക്കുകയായിരുന്നു. ഇല്ല, അവരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മാഷ് വളരെ ഇമോഷണലായിട്ട് എൻ്റെ അടുത്ത് പ്രിയനും നിൽക്കുമ്പോൾ പറഞ്ഞു സാർ സാറ് പ്രിയൻ ഫ്രണ്ടാണ്, നിങ്ങൾ സുഹൃത്തുക്കളാണ്, നിങ്ങളിത് ചെയ്യും അതൊക്കെ വേറെ ആയിരുന്നു, പക്ഷേ ഇൻഡസ്ട്രി ഒരിക്കലും ഇത് ഞാൻ ഇങ്ങനെ കാണത്തില്ല, അതുകൊണ്ട് സാറ് ഇവിടെ നിന്ന് നിർത്തിപ്പോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ താരാ മാഷിനെ വിത്ത് ഡ്യൂ റെസ്പെക്ട്സ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മാഷ് പറഞ്ഞു വളരെ വാലിഡ് പോയിൻ്റാണ്. സി പക്ഷേ അതിൻ്റെ പ്രശ്നം ഞാനതിനെ അങ്ങനെ കണ്ടാലേ ഉള്ളൂ കുഴപ്പം. ഇൻഡസ്ട്രി കണ്ടാൽ നമുക്കെന്താന്നേ? സി എൻ്റെ കയ്യിലൊരു നല്ല കഥയും നല്ല തിരക്കഥയും ഇല്ലാതെ എനിക്കിവിടെ സംവിധാനമായി നിൽക്കാൻ പറ്റത്തില്ല. ഞാനിനി ആരുടെ സെറ്റപ്പിൽ പെട്ടാലും കൊള്ളാം, ഏത് ഗാങ്ങിൽ പെട്ടാലും കൊള്ളാം, എൻ്റെ ക്രിയേറ്റിവിറ്റി ഇല്ലയോ എന്നെ ഇവിടെ ഇൻഡസ്ട്രിക്ക് വേണ്ട. അതില്ലാത്തടത്തോളം കാലം അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ നമ്മൾ ഈഗോ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഇനി ഡിറക്റ്റ് ചെയ്യത്തേ ഉള്ളൂ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തില്ലെന്ന് പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രിയൻ്റെ കൂടെ പോയത് എൻ്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഐ ലെഷർലി സ്റ്റഡീഡ് ലോട്ട് ഓഫ് തിങ്സ്. ഇതിനകത്ത് എനിക്ക് വളരെ സാഡായിട്ട് തോന്നിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് ഇന്ന് NID എന്ന് പാസ്ഔട്ട് ആയ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ ഒരു പല സുഹൃത്ത് എൻ്റെ പരിചയക്കാർ വഴിയൊക്കെ ഒരു റെക്കമെൻഡേഷനോട് എന്നെ കാണാൻ വരുന്നു. കാണാൻ വരുന്നത് വെച്ചാൽ അയാൾക്ക് കോസ്റ്റ്യൂം ഡിസൈനർ ആവാനായിട്ടാണ് വരുന്നത്, ആ കുട്ടി വരുന്നത്. എൻ്റെ ഒരു തോന്നുന്നപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാര്യം ഒരു യങ് ബ്ലഡ് NID എന്ന് പാസ്ഔട്ടാണ്, ട്രെയിൻഡാണ്. സോ ഐ എം ഗെറ്റിംഗ് സംബഡി ഹൂ ഈസ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്നു, വരുന്നു, ഞാൻ കഥ പറയുന്നു, അതിനുള്ള സാധ്യതകൾ പറയുന്നു, കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ കുട്ടി അവസാനം എടുത്ത് ചോദിച്ചത്, അപ്പോൾ ഞാനിതിൻ്റെ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അല്ല സാർ അത് ഇങ്ങനെ ചെയ്യാം. അത് സാറ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അതിനേക്കാൾ ഇങ്ങനെ വേണമെങ്കിൽ ഡിസൈൻസ് ആലോചിക്കാം, കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്ന് പറയുന്നതിന് പകരം ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് സോ ഹൗ മച്ച് ഐ വിൽ ബി പെയ്ഡ് എന്ന് ചോദിച്ചു. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് എന്ന് പഠിച്ച ഒരു കുട്ടി, അവരുടെ ഫസ്റ്റ് എക്സ്പോഷറാണ്, ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആകാൻ വന്ന ഒരാൾ ഒരു ഡയറക്ടറുടെ മുമ്പിൽ ആദ്യം ചോദിച്ചത് എൻ്റെ വർക്ക് എന്താണ്, എനിക്കെന്ത് എക്സൈറ്റിംഗ് ആയിട്ടുണ്ടെന്നുള്ളതല്ല, എനിക്കൊരു വർക്കിന് എത്ര കിട്ടും എന്നാണ് ചോദിച്ചത്. അത് ആണ് എനിക്ക് ഏറ്റവും അലാമിംഗ് ആയിട്ട് തോന്നിയ കാര്യം. കാര്യം ഇന്ന് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളോ അവർക്കൊന്നും സമയമോ ഒന്നുമില്ല. ഇമ്മീഡിയറ്റ്ലി ദേ വോണ്ട് ടു ബിക്കം എ ഡയറക്ടർ, ഇമ്മീഡിയറ്റ്ലി ദേ വോണ്ട് ടു ബിക്കം എ ക്യാമറമാൻ. അവർക്ക് സമയമില്ല, അവർക്കെല്ലാം പെട്ടെന്ന്, പിന്നെ അതിനെത്ര കാശ് കിട്ടും. ഇതിന് രണ്ടും അപ്പുറത്താണ് ഇതെന്നുള്ളതാണ് സത്യത്തിൽ.
നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും ഇപ്പം നമ്മൾ ഐ ടിയിലാണെങ്കിലും കൊള്ളാം, ഏതെടുത്താൽ പോയാലും അവിടെ സി അൺലെസ് ആൻഡ് അണ്ടിൽ യു പ്രൂവ് യുവർ മെറിറ്റ് വാട്ട് ക്യാൻ യു ഡിമാൻഡ്. ഇപ്പം എന്നും സൂപ്പർ ഹിറ്റുകൾ ചെയ്യാമെന്നല്ലോ നമ്മൾ പറയുന്നത്, ബട്ട് യു ഷുഡ് പ്രൂവ് യുവർ മെറിറ്റ് ദാറ്റ് യു ആർ എ ഗുഡ് ഫിലിം മേക്കർ ഓർ യു ആർ എ ഗുഡ് സിനിമാറ്റോഗ്രാഫർ ഓർ എ ഗുഡ് ആർട്ട് ഡിറക്ടർ. നിങ്ങൾക്ക് എന്നും ജോലി കാണും. അല്ലാതെ മാജിക് ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രമല്ല ഇവിടെ ജോലിയുള്ളത്. ഞാൻ 89 സിനിമയിൽ ഫസ്റ്റ് ഡിറക്ടറായിട്ട് വരുന്നത്, 2008. ഐ എം സ്റ്റിൽ ഇൻ ദി ഇൻഡസ്ട്രി. ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, സക്സസ് ഉണ്ടാവണമെന്നില്ല. സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹാർഡ്ലി 5% ഇൻ എവരിബഡീസ് ലൈഫ്. സോ ബട്ട് യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഇപ്പോൾ ഇന്ന് വരുന്ന പലർക്കും ഇത് ഷോർട്ട് കട്ടുകളാണ്, പ്രത്യേകിച്ച് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ആർക്കും ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് പഠിക്കാം, 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എടുത്ത് പഠിച്ച് വരുന്ന കുട്ടികളുടെ വിചാരം വെച്ചാൽ നൗ ഇറ്റ്സ് മേക്കിംഗ് ഫിലിംസ്. അല്ല, അങ്ങനെ ചെയ്യാവുന്നവരുണ്ട്, ഇതൊന്നും പഠിക്കാതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പുതിയ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണേലും. ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം 5 പേരും പുതിയതായിരുന്നു. പക്ഷേ നമുക്ക് അവരിൽ ഒരാൾക്കൊരു പെർസീവറൻസ്, ഒരു ഡ്രൈവ്, എനിക്ക് ഐ വിൽ സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ദിസ് എന്ന് കാണാൻ പറ്റിയില്ല. ഒരു 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 എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എനിക്കത് വേണം, അതിനപ്പുറം ഇത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അത് എനിക്കൊന്നും ബേസിക്കലി ഇത് അവരുടെ കുറ്റമല്ല, സോഷ്യലായിട്ട് നടന്നിരിക്കുന്ന ലൈഫിൻ്റെ സിനാരിയോ മാറിയതുകൊണ്ട് ആയിരിക്കും.